ninde ponnum kootta padagali nirmicha ponnum kootta bhoodangal kaavalirikkum kootta ponnapuram kootta pudhiya kootta vayanadan kelunde ponnum kootta padagali nirmicha ponnum kootta bhoodangal kaavalirikkum kota ponnapuram kota pudhiya kota ponkottayil vaalum keluppan pallakkileri varunde thaayambage unde thirayum unde ஒலியுண்டு நட்டுண்டு குங்குமம் சாத்திய மார்த்தடங்கள் ஸ்ருங்கார கலையுடைய வதனங்கள் பஞ்சேந்திரியங்களில் அமிர்தம் தளிச்சால் பால் குடமேந்திய பௌர்ணமிகள் சொர்ணக்கதளி கூம்பழகேறிய சுகமாங்கிகளுடைய பாதங்கள் மாந்தளிர் வயரிலே மலர் துளிகள் மன்மத தேளி கிரகங்கள் வயநாடன் கேளுண்டே பொன்னும் கோட்டா படகாளி நிர்மிக்க பொன்னும் கோட்டா பூரங்கள் காவலிக்கும் கோட்டா பொன்னாபுரம் கோட்டா புதிய கோட்டா பொன்னாபுரம் கோட்டா രസം മുന്നോട്ട് കുതിരപ്പട അണിയിൽ മുന്നോട്ട് രാജാവ് പുറത്ത് കുതിരയ്ക്ക് ഒരാള് കർവഞ്ചേരി കുറുപ്പിനോട് കളിക്ക് നോക്കണേ ചതുരംഗം കൊണ്ടുവരും ഇപ്പൊ ചതുരംഗത്തിന് മാത്രമല്ല പകിടയ്ക്കും പുറകോട്ടല്ല കർവഞ്ചേരി കുറുപ്പെന്ന് പൊന്നാപുരം കേളുവിനെ അറിയിക്കണുണ്ട് കണ്ടോളൂ പാട്ടി ഭ്രാന്തല്ലാണ്ട് എന്താ ത്രിസന്ധി സമയത്ത് രാവില്ല പകലില്ല ഊണില്ല ഉറക്കമില്ല ഈ ഇരിപ്പ് തന്നെ കണ്ടോ കണ്ടു എന്നിട്ട് കൈ കഴുകുന്നുണ്ടോ വന്ന് പാലും പഴവും കഴിക്കുന്നേ എടി കുഞ്ഞിപ്പണ്ണേ എന്താ ആ പാലും പഴവും ഇങ്ങോട്ട് എടുക്കും ദാ കൊണ്ടുവരുന്നേ എണീക്കും നിങ്ങള് നിങ്ങളോട് എന്റെ ദേവി ഈ കമ്പം കർവഞ്ചേരി തറവാടിനെ എവിടെ കൊണ്ടെത്തിക്കുമെന്ന് എനിക്ക് ഏതും അറിവില്ലേ എനിക്കറിയാലോ കേളുമൂപ്പന്റെ പുന്നാപുരം കോട്ടയിലെത്തിക്കും ചതുരംഗം വെച്ചും പകടമുരുട്ടിയും കേളുവിനെ ഞാൻ തോൽപ്പിക്കും കോട്ട പിടിച്ചടക്കും കേളുമൂപ്പന്റെ അരന്തരത്തി ഒരു തേയേയും മാളൂനെയും നമ്മുടെ മക്കൾക്ക് പിടിച്ചു കൊടുക്കും മക്കൾക്ക് വേണ്ടെങ്കിലോ കമൂനും കനാരനും വേണ്ടെന്നു കേളുവിന്റെ മരുമക്കള് വേണ്ടെന്നു
കുന്നത്ത് കുന്നപൂത്ത് പോലെ നിൽക്കുന്ന പെൺകുട്ടികളെ കണ്ടാൽ വിട്ടിട്ട് പോരണ ആണുങ്ങൾ ആരാനും ഉണ്ടോ പാട്ടിയെ? അങ്ങോട്ട് ചെല്ലേ വേണ്ടു. കേളുവിനോട് ഒരു കൈ നോക്കാൻ ഞാൻ ഏറെയാണ്. പയറ്റിനായാലും പടിടയ്ക്കായാലും ആ മൂപ്പന്റെ മന്ത്രം മായാജാലും നിങ്ങൾക്കാവൂ. അതിനല്ലേ കാളികാവിലെ മഹാമന്ത്രവാദിന്റെ അടുത്തേക്ക് കനാരനെ കമ്മൂരിയും ആരും അറിയാണ്ട് അയച്ചിരിക്കണത്. ഏതിനും മക്കള് പൊന്നാപുരം കോട്ടയിലേക്ക് പോകും മുമ്പ് ഞാനൊന്നും പോണണ്ട. പണക്കിഴികളൊക്കെ കെട്ടിവെച്ച് കഴിഞ്ഞു. കുട്ടികളെ കാളികാവിലെ കയറ്റാൻ എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിട്ടല്ല. പിന്നെ പൊന്നാപുരം കോട്ടയെ പറ്റി കേട്ടേടം കൊണ്ട് കേളുമൂപ്പനെ വകവരുത്തണമെന്ന് തോന്നി അല്ലേ? പെണ്ണായി പുറന്നുള്ളെങ്കിലും ഉപ്പാട്ടി കുശിലുണ്ട്. എന്തൊക്കെ കഥകളാണ് കേൾക്കുന്നത്! ആ കോട്ടയിൽ ചെന്ന് എത്ര തറവാട് നശിച്ചു. എന്റെ മക്കളെ കൊണ്ടെങ്കിലും ഇനിയുള്ളവർ രക്ഷപ്പെട്ടാൽ അത്രയുമായി. കോട്ട തകർക്കണം, കേളുവിനെ കൊല്ലണം, കളിച്ചും കള്ളച്ചെറിയിലും കേളു കുന്നുകൂട്ടി വെച്ചിരിക്കുന്ന പണമൊക്കെ എടുക്കണം. എന്നിട്ട് എല്ലാം നഷ്ടപ്പെട്ടവർക്കായി വേദിക്കണം. അത് വേണോ? പാകിട പാകിട കണ്ടോ പവിട ഉരുട്ടാൻ കണ്ടത്? കാലാകാലമായി തറവാട്ടിൽ ഇരിക്കുന്ന മാണിക്യം ആവശ്യമുണ്ടായിട്ട് തന്നെ അറതുറന്നെടുത്തു. എന്തൊക്കെ വരുത്തി വെക്കാനാണോ ഭാവം? എന്റെ ഉണ്ണികളെ ഞാൻ കാളികാവിലമ്മേന്റെ കയ്യിൽ ഏൽപ്പിക്കും. എന്റെ ചാമുണ്ടേശ്വരി ചാമുണ്ടേശ്വരി രക്തേശ്വരി ഭൂമണ്ഡലാധീശ്വരി പ്രസീദ ഹേ മാംബരാഡംബരി കാളി നിൻപദ സിന്ദൂരാരുണ ധൂളി തിലകങ്ങൾ ചാർത്തി പത്മാസനസ്ഥനായി പ്രാർത്ഥനാ നിരതനായി ഭക്തനിരിപ്പു മുന്നിൽ പ്രിയപുത്രനിരിപ്പു മുന്നിൽ ീമുഖം വെച്ച നിൻ പ്രഭാമണ്ഡലം വാളിന്നൊളിയാകണം ഈ പടവാളിന്നൊളിയാകണം ീമുഖം വെച്ച നിൻ നിർമാല്യമായി മാറിലണി
ഗുരു നീ മന്ത്രങ്ങളും മായാവിദ്യകളും പഠിച്ചു ഇനി പുറത്തുവിടാ കുഞ്ഞിക്ക് പുറത്തുവിടാ ഈ നാളിൽ തരിച്ച് ഉദയനും ചാപ്പലും ആ കോട്ടയിൽ നിന്ന് തടുതപ്പി പോകുന്നേ ഉള്ളൂ ഒരിക്കൽ പയ്യാമ്പള്ളി കണ്ടു ശുദ്ധനായ കണ്ണവ തേനാലിക്ക് അത് കഴിഞ്ഞില്ല നാടിന് വേണ്ടപ്പെട്ട ഒരു മനുഷ്യനെ കൂടി പുന്നാപുരം കോട്ട കൊന്നു എന്തെല്ലാം കഥകളാണ് കേൾക്കുന്നത് എത്ര കന്യകമാരെയാണ് നാടായ നാട്ടിൽ നിന്നൊക്കെ പിടിച്ചുകൊണ്ടുപോയി കേളുമൂപ്പൻ മാനഭംഗപ്പെടുത്തിയിരിക്കുന്നത് അനുസരിക്കില്ല അല്ലെ നാളേക്ക് നിന്ന് ഇവിടെ കാണ് ഈ നാട് കൃതി പിടിക്കണമോ പുന്നാവര കൂട്ടം നശിക്കണം ആ കേളുമൂപ്പൻ ഒട്ടിക്കണം സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി വാളെടുക്കുന്നവർക്ക് ആ കോട്ടയിലെ കൊള്ളതായി മക്കളെ നിൽക്കാൻ പറ്റില്ല എല്ലാ കാര്യങ്ങളും വാൾമുനയിൽ തീർക്കുന്നത് കഷ്ടം തന്നെ എങ്കിലും ഓരോന്ന് കേൾക്കുമ്പോൾ ഈ നാട്ടുകാരന്റെ മുഖത്ത് നോക്കി ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു വാൾമുനി മൂത്ത നോക്കിയാൽ പുന്നാവൃത്തെത്തി ഈ കുടുംബത്തെല്ലാം ഒരു അറുതി വരുത്താൻ ഭാവമുണ്ടോ എന്ന് ഏകിലും ഞാനൊന്ന് പോകാൻ തന്നെ ഉറച്ചു ഒരു അവസാനം കാണണ്ട പാൽക്കഞ്ഞി വിളമ്പട്ടോ ചെല്ലു കഴിഞ്ഞു മതി പൊറുക്കണം കേളുമൂപ്പന്റെ എല്ലാ വെല്ലുവിളിക്കും ഇവിടുന്ന് തയ്യാറാവണ്ടേ വേണം തയ്യാറാവണം മന്ത്രവാദം ഉണ്ടെന്നാ കേൾവി വരുമ്പോലൊക്കെ വരും ഈശ്വരനുണ്ടല്ല ആ ബാലയും കഞ്ഞിയും മക്കള് കളരിയിൽ പയറ്റി തെളിയണം പുന്നാവരം കൂട്ടാക്കി പുറപ്പെടുന്നു കേളുമൂപ്പനെ നേരിടാൻ അമ്മ കരുതിയോ അച്ഛനെ ഞങ്ങൾ പോകാൻ വിടില്ലെന്ന് അച്ഛൻ എങ്ങും പോകണ്ട പോകണം മോളെ പുന്നാവരം കോട്ട പൊടി പാറിക്കാതെ പറ്റില്ലെന്നായിരുന്നു പക്ഷെ ഒന്നുണ്ട് എണ്ണിത്തൊട്ട് ഏഴുനാൾക്കുള്ളിൽ മടങ്ങി വന്നില്ലെങ്കിൽ ഞങ്ങൾ അവിടെ എത്തും അത് വേണ്ടി വരില്ല അതെ അച്ഛൻ തിരിച്ചെത്തുമ്പോൾ മോക്ക് എന്താ കൊണ്ടുവരേണ്ടത് കാളികാവിലെ വേലിക്കണിയാൻ നാദപുരത്ത് അങ്ങാടിയിൽ നിന്നും ഒരു നാഗമാല കല്യാണപ്പന്തലിൽ കഴുത്തിൽ അണിയും ചെയ്യാം കന്നിക്കോ എനിക്ക് നിനക്ക് കൈക്കരുത്തും കരുണുറപ്പുമുള്ള ഒരു പുരുഷനായിക്കോട്ടെ ഒന്നോ രണ്ടോ ആയിക്കൊള്ളട്ടെ അപ്പോ കന്നിക്ക് കാതിപ്പൂ ബാലയ്ക്ക് നാഗമാല കുഞ്ഞിക്കുട്ടിക്ക് ഒരു ഉപ്പ് ചീതപ്പെട്ടു അപ്പൊ നിനക്ക് ആറ് മുഴം കട്ടിയാകും ¡Vamos!
Thank you.
എന്തും ചെയ്യും, സംരക്ഷിക്കണം. ഇല്ല, കുടിക്കണം.
ആന മുന്നോട്ട് കാലാൽ മുന്നോ. എനിക്കറിയാം പടയിളക്കമല്ലേ പാലൂർ. ഞാൻ നിനച്ചതാണ് കറുവഞ്ചേരി കൂപ്പവിടെ ഞാനാർക്കും വിളിച്ചു വരില്ല. ഓരോ വിളിക്കുകയാണ്. ആ ചതിയനെ കാണണം. മുന്നോട്ട് വരീൻ. Thank you.
എന്റെ അച്ഛനെ കൊന്ന ദ്രോഹി. പൊന്നി മൺമറഞ്ഞ എന്റെ അച്ഛന്റെ ചിതയിലെ മണ്ണും ചാരവും എടുത്ത് ഞാൻ സത്യം ചെയ്യുന്നു. ഒന്നും അറിവ് കേട്ടോ, അച്ഛനാണ് എന്റെ അമ്മയാണ്, കളരി പരമ്പര ദൈവങ്ങളാണ്. കാളികാവിൽ അമ്മയെ സാക്ഷി നിർത്തി ചൊല്ലുന്നു, എന്റെ കഴുത്തിൽ ആണൊരുത്തൻ നാഗമാല ചാർത്തും മുൻപ് കറുവഞ്ചേരി കുറുപ്പിന്റെ മക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ ബാല പ്രതികാരം ചെയ്യും. ഇത് സത്യം, സത്യം. ഈ രക്ഷയുടെ ശക്തി നിനക്ക് ഓർമ്മയുണ്ടല്ലോ. കമ്മു, ഇതാ കാവലമ്മ അനുഗ്രഹിച്ചു തന്ന ഉടവാളും പരിചി. എന്റെ ശിഷ്യൻ തിരുവടി ഒപ്പം ഉണ്ടാവും. കാവലമ്മയെ തൊഴുത് അച്ഛന്റെയും അമ്മയുടെയും അനുഗ്രഹം വാങ്ങി പൊന്നാപുരത്തേക്ക് തിരിക്കി. പക്ഷേ നല്ലതല്ലാത്ത വാർത്തകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങൾ കുലുങ്ങരുത്. ഇല്ല, ഞങ്ങൾ കുലുങ്ങുകയില്ല. എന്തുണ്ടായി അമ്മേ? എന്നാ തീർന്നു മക്കളെ, എന്നാ തീർന്നു. അമ്മയ്ക്ക് ഇനി ഒന്നുമില്ല. മോളെ, അമ്മയാണ് പറയുന്നത്. എന്റെ മോൾ അറിയിച്ചെന്ന് ഒരുങ്ങി. ആണ്ടോടാണ്ടുള്ള കാലികാവിൽ അമ്മേന്റെ കൂത്തും നേരം കാണാൻ തിരിച്ചിരുന്നു. അച്ഛന്റെ ആഗ്രഹം കൂടിയാണ്. അമ്മയും കന്നിയും പോയി വരൂ, എനിക്ക് വയ്യമ്മേ. കാവിലമ്മ എന്നെ അനുഗ്രഹിച്ചു, നിനക്ക് സമാധാനം കിട്ടും. എന്റെ മോളെന്റെ എന്നേക്ക് അമ്മ എന്ത് തന്നെ പറഞ്ഞാലും എനിക്കിത് പൊറുക്കാനാവില്ല. പാലൂരി ഞാൻ പൊടിതുണി. ആ കുടുംബത്തിന്റെ കൂമ്പും കുലയും നുള്ളിപ്പോരും ഞാൻ. അച്ഛനെ കൊന്ന കൈകൾ ആരുടേതായാലും അറുത്തിട്ടമ്മേ കാര്യം. കണാര, ഏറി മറിഞ്ഞിട്ട് കാര്യമില്ല, ഇറങ്ങി നിൽക്കുകയും വേണം. എന്റെ കയ്യിൽ ഉറുക്കുന്നൂലും കിട്ടിയ പൂജാരിയാണ് ഈ പറയുന്നത്. മന്ത്രം ചൊല്ലി ഈ രക്ഷയിൽ തൊട്ട് ഞാൻ നേരിട്ടാൽ ആരുണ്ടെന്നെ തടയാൻ. ഏട്ടൻ വരുന്നെങ്കിൽ വേഗം വരും. മാറി നിൽക്കണമേ. മാറി നിൽക്കണം. തെറ്റ് ചെയ്തതാരാണ്? കറുവഞ്ചേരി കുറുപ്പ്. നാടാകെ നിങ്ങളെ എതിർക്കും, നല്ലവരെല്ലാവരും എതിർക്കും. ഞാൻ പറയുന്നത് കേൾക്കി. കഷ്ടം. കാരണവന്മാരായി കാത്തുപോന്ന കറുവഞ്ചേരിയിലെ മാണിക്കവും പോയി. നിങ്ങൾ ആദ്യം പോയി പൊന്നാപുരം കോട്ട തകർക്കി. കോട്ടയ്ക്കകത്ത് കടന്നു കിട്ടാൻ പണത്തിന് എന്തും തമ്മേ മാർഗം.
എനിക്കെന്തിനു മക്കളെ കെട്ടുകാലി? ഇതിലെ കല്ലുകൾ വിറ്റാൽ വേണ്ടുവോളം പണം കിട്ടും. നിങ്ങൾ പൊന്നാപുരത്തേക്ക് പോകുന്ന വഴി ഊരും പേരും പറയരുത്. കളാരൻ കണ്ണൻ എന്ന് പേര് മാറ്റണം. കമ്മു നമ്പി വേഷവും മാറ്റണം. എന്നാൽ ഞങ്ങൾ പുറപ്പെടുകയായി. വരട്ടെ, കാളികാവിന്റെ കൂത്തും വേലയും കഴിഞ്ഞിട്ട് മതി. ഇരിക്കുന്ന സ്ത്രീകളേതാ? പാലൂര മൂത്ത നമ്പ്യാരുടെ മക്കളാ ബാലിയും കന്നിയും. നിങ്ങൾ ആരാ? പൊന്നാപുരം കോട്ടയെന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട് ഉണ്ട്. ഓ, കേളുമൂപ്പന്റെ കോട്ട. ആ കോട്ടകാവൽക്കാരൻ മല്ലൻ. ഞാനാ. ഞാനാണ് അന്തപുരം കാവൽകാരി കൊച്ചുകുമ്മ. ഞങ്ങൾ തമ്മിൽ വേളിയായിട്ടില്ല. നാട്ടുകൂട്ടത്തിന്റെയും നാടുവാഴിയുടെയും സമ്മതപ്രകാരം ഒരു കാറയായി ഇറക്കട്ടെ. കാളികാവിനമ്മയ്ക്കായി ആണ്ടോറാണ്ടുള്ള കൂത്തിനും വേലയ്ക്കും കൊണ്ടുവരുന്ന ഒരു കാളയെ ഇറക്കാൻ നാം ആജ്ഞാപിക്കുന്നു. ഒരു കാളെ ഇറക്കാൻ നാം സമ്മതിച്ചിരിക്കുന്നു. നടന്നൊഴുത് കാളയെ നേരിട്ട് തറയേർത്ത് നാടിന്റെ വീര്യം പുലർത്താൻ തയ്യാറുള്ളവർ വരിൻ. തയ്യാറുള്ളവർ വരിൻ. Thank you.
ആ പോയ പുരുഷൻ ആരെന്ന് നോക്കിയിട്ട് വരെ. അയ്യോ, കഞ്ചാവ് അടിച്ച് കറങ്ങി കിടക്കുക. ഏ മല്ല, എണീക്കുന്നേ മല്ല, ചത്തുപോയോ ഇത്? എന്നാ അവിടെ കിടന്നു, ഞാൻ പോവാ. താറാവിന് നേരമായി. മല്ല, ചങ്ങാടം നിർത്ത, ഞാനും വരുന്നു. നേരം അങ്ങ് പോയി. എനിക്ക് പൊന്നാമ്പലം കോട്ടയ്ക്ക് കാവലിന് പോണം. എനിക്ക് കാവിൽ തഴാൻ പോണം. പിന്നെ നീ വന്നാ മതി. ഏ, ഞാൻ പറഞ്ഞാ നീ കേക്കത്തില്ലേ? എന്നാ നീ പോന്ന്, എനിക്കൊന്ന് കാണണം. Thank you.
രണ്ടിനെയും ശരിയായി തരാടി. നാളെയാണ് പൊന്നാപുരത്തേക്ക് പുറപ്പെടേണ്ടത്. പുറപ്പെടാൻ മുന്നിട്ട് നിന്ന ആളിന് ഇപ്പോഴെന്താ ഒരു മടി? ഒന്നുമില്ല. ഒളിക്കണ്ട കൊച്ചു തമ്പ്രാട്ടി, എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. മാധവി, കളത്തിൽ കണ്ട പുരുഷനെ നീ തിരക്കിയോ? എപ്പോഴേ തിരക്കി. എന്നിട്ട് ഞാൻ പറയട്ടെ? പറയും.
ചോദിച്ചിട്ട് വന്ന് പറയാം. മാധവിക്ക് കളിയാണ്. വേണ്ട വേണ്ട, കണ്ടപാടെ കമ്പം കയറി കുരുക്കിലും ചെന്ന് കുരുങ്ങന്നെ കൊച്ചുനമ്പ്രാട്ടി. മാധവി, ദേ വലിയ നമ്പ്രാട്ടി വിളിക്കുന്നു. എല്ലാം മനസ്സിൽ തറച്ചു അമ്മേ. നല്ല കാര്യത്തിന് വേണ്ടി പൊന്നാപുരം കോട്ടയ്ക്ക് പോയി മണ്ണും ചാരവുമായി തീർന്ന എന്റെ അച്ഛന്റെ ചിരയുടെ മുന്നിൽ നിന്നുകൊണ്ട് ചൊല്ലുന്നതാണ്. പൊന്നാപുരം കോട്ടയും കേളുമൂപ്പനെയും തകർത്തേ ഞങ്ങൾ മടങ്ങി വരൂ അമ്മേ. ചന്തമുള്ള കുഞ്ഞുങ്ങൾക്ക് കോട്ടവാതിൽ കൂടെ നടക്കാനുള്ള വഴി തുറന്നിട്ട് ഞങ്ങൾ മടങ്ങി വരൂ. നീതിക്ക് വേണ്ടി ഞങ്ങൾ മരിച്ചാൽ അമ്മ ദുഃഖിക്കരുത്. അമ്മയ്ക്ക് സന്തോഷമായി മക്കളെ. ആപത്തടുക്കും മുമ്പ് അമ്മയെ അറിയിക്കാൻ മറക്കരുത്. അച്ഛന്റെ ആൾക്കാർ ഇവിടെ ഉണ്ടാകും. അച്ഛനെ മനസ്സിൽ ധ്യാനിച്ച് പോയി. അമ്മ എന്തിനാണ് കളത്തിൽ നിന്ന് കടന്നു കളഞ്ഞത്? അങ്ങനെ തോന്നി. ഓഹോ, ഞങ്ങൾ കണ്ടുപിടിക്കില്ലെന്ന് കരുതി കാണും. അങ്ങനെ കരുതിയില്ല. കരുതിയാലും ഞങ്ങൾക്കൊന്നും വരാനില്ല. ആ പേര്? എന്റെ പേര് നമ്പി. ഇത് ചങ്ങാതി കണ്ണൻ. അത് ഞങ്ങളുടെ സേവകൻ തിരുവടി. ഇത് ഞങ്ങളുടെ കുതിര. പേര് അടിമാലി. ചിരിച്ച് കാണിക്കടാ. എവിടുന്ന് വരുന്നു? നാട്ടിൽ നിന്ന്. കാളികാവിൽ വൃതത്തിനെത്തി. ഊട്ടുപുരയിൽ കഴിഞ്ഞു. ഇവിടെ പൊന്നാപുരം കോട്ട കണ്ട് പോകാമെന്ന് വിചാരിച്ചു. നിങ്ങൾ പുറളാതിരി നാട്ടിലെ രാജവംശത്തിലെ ഇളയ രാജാവും ഞാൻ. പാലൂരിന്ന് പെണ്ണെടുത്തു. തമ്പുരാട്ടിയുടെ പേര് കന്നിയെന്ന്. ഈ സേവകനെ കൂടെ കൊണ്ടുവന്നു. സേവകൻ ഇതല്ല, സേവകനാണെങ്കിലും രാജു വന്ന് വിളിച്ചു. പൊന്നാപുരം കോട്ടയെപ്പറ്റി കേട്ടറിഞ്ഞു. എന്നാൽ കണ്ടുപോകാമെന്ന് വിചാരിച്ചു. നമുക്ക് കൂട്ടിനാളായി. വിരോധമില്ലെങ്കിൽ ഈ കൂടാരത്തിൽ ഒന്നിച്ചു കൂടാ. ഞങ്ങൾക്കൊരു ശബദമുണ്ട്. എന്താണാവോ? ഇവളുടെ അച്ഛനെ ചതിച്ചു കൊന്ന കറുവഞ്ചേരി കുറുപ്പിന്റെ രണ്ടാം മക്കളോടും എനിക്ക് പകരം വീട്ടണം. അവരുടെ പേര്? കണാരനെന്നും കമ്മുവെന്നും കേട്ടിട്ടുണ്ട്. കണ്ടാൽ രണ്ടിന്റെയും തലയെരിഞ്ഞ് ഞങ്ങൾ താഴെയിടും. ഏതായാലും ഇപ്പൊ നമുക്ക് ഒരുമിച്ച് കോട്ടയിലേക്ക് പോവാം. തലയറിയുന്നൊക്കെ പിന്നീടാവാം. പൊന്നാപുരം വടക്ക് കൊച്ചുമ ഇവരല്ല, സംശയമില്ല. 17 വീടിന്റെ വാതിലും നമ്മൾ മുട്ടി. അടി ഇതി തുപ്പ ചവിട്ട ഇതെല്ലാം നമുക്ക് കിട്ടി. ഈ വാതിലും നമുക്ക് മുട്ടണം. 18 കാണിച്ചും അടങ്ങൾ 18 തിരുവടികൾ ഒന്ന് മുട്ടി വിളിച്ചേ. ഓഹോ, 18 അടവാണല്ലോ കണിച്ചും. ഏതായാലും ഒന്ന് മുട്ടി വിളിച്ചേ. തിരുവടികൾ അല്ലേ കാര്യം ചെയ്യാം. ഏതായാലും ഒന്ന് മുട്ടി വെച്ച് മുട്ടണം. മുട്ടണം എന്നാ രൈജു മുട്ട. എന്ത് വേണം? എന്ത് വേണമെന്ന്?
അകത്ത് പോവുകയാണ്, ഉപദ്രവിക്കരുത്, വേണ്ട രീതിയിൽ കണ്ടോളാം. പോരാ പോ, ഈ വാളെടുത്തോട്ടോ. ഇതാണ് ഒന്നാമത്തെ അറ. അതെ, എന്താ അമ്പലത്തിന് വേറാണോ തയ്യാർ? ഒന്നാമറ തുറന്നോളെ, പന്തളത്തിനാൾ വന്നിരിക്കണേ. രാജകുമാരൻ മുമ്പേ പോയി. അതാ ആ കറങ്ങുന്ന ചക്രത്തിന് അപ്പുറത്തിരിക്കുന്ന കിളിയുടെ കണ്ണിൽ അമ്പെത്തുന്നവർക്ക് നിങ്ങൾ കെട്ടിവെക്കുന്ന പണത്തിന് രണ്ടിരട്ടി ലഭിക്കും.
നിങ്ങൾക്ക് മൂന്ന് വട്ടം ശ്രമിക്കാം. മൂന്ന് പ്രാവശ്യവും ശ്രമിച്ചിട്ട് കൊണ്ടില്ലെങ്കിലോ കൊടുത്ത 2000 പണവും പോവും, നിങ്ങളുടെ തലയും പോവും. അയ്യോ, അപ്പൊ ഇവർ നീതികേടാണല്ലോ. 2000 രണ്ടിരട്ടി പണവും നിന്റെ മത്തങ്ങാ പോലത്തെ തലയും ഇങ്ങ് എടുക്കാമോ? ഇത് കൊണ്ടാൽ നമുക്കൊരു കൈ നോക്കാൻ കന്നി. ഞാൻ ഏറ്റു. ഇതിനു മുമ്പ് ആരെങ്കിലും ഇത് എഴുതി കൊള്ളിച്ചിട്ടുണ്ടോ? ഇല്ല. പണ്ടൊരിക്കൽ മാലിക്കോത്ത് ചന്തു ഈ കോട്ടയിലെത്തി ഈ കിളിയെ അമ്പെയ്തു. പക്ഷേ അങ്ങനെ ചന്തു മരിച്ചതിനു ശേഷം ആരും ഇന്നോളം ഈ അറയിൽ കടന്നിട്ടില്ല. എങ്കിൽ ഞാൻ തന്നെ നോക്കിക്കളയാം. ദാ 2000 പണം. ഇന്നത്തെ ശവനം അത്ര നല്ലതല്ലെന്ന് തോന്നുന്നു. തിരുവടി എന്ത് പറയുന്നു? എന്തെങ്കിലും ചെയ്താൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം എന്റെ മേലെല്ലാം വേദന എടുക്കുന്നു. 2000 പണം കിട്ടി വെക്കും ഞാൻ തയ്യാർ. അമ്മാവാ.
അഞ്ചു ഒന്നൊന്നായി അണഞ്ഞുകഴിഞ്ഞു. ആറാമത്തെ അറവാദിക്കൽ അവർ എത്തിയിരിക്കുന്നു. മൂന്നറവാദിൽ പോലും ജീവിച്ചു കടന്നുവരില്ല. നിലവറയിലെ നാഗത്താൻ കാക്കും മാണിക്യത്തിന്റെ അവകാശികൾ എത്തിയെന്ന് ഞാൻ ഇന്നലെ കിടാവ് കണ്ടു. അമ്മാവനുള്ള കാലം വരെ പൊന്നാവരം കോട്ടയ്ക്ക് കോട്ടമില്ല. വരുന്നവർ സാമാന്യരല്ല. അവർ കോട്ടയ്ക്കകത്ത് കടന്നപ്പോഴേ അത് കണ്ടറിഞ്ഞു. ഇവിടെ ഇരട്ടിയും ഇരട്ടി ഇരട്ടിയും പണം നേടിയെടുത്തവരെ എങ്ങനെയും അയക്കണം. അമ്മാവന്റെ അനുഗ്രഹം മതി. ചെല്ലി ആറാം അറവാദുക്കൽ വെച്ചവരെ സ്വീകരിക്കും. മെയ്യും മനസ്സും മറന്ന് നൃത്തശാലയിൽ അവർ ഇരിക്കട്ടെ. മാളുവിനെയും ഒപ്പം കൂട്ടിക്കോളി. അവൾ അതിന് തയ്യാറില്ലെങ്കിൽ മാളുവിനോട് പറഞ്ഞു വണ്ണം അറിയിക്കാം. അല്ലെങ്കിൽ വേണ്ട, നീ ചെന്നോളി. മാളുവിനെ ഞാൻ പറഞ്ഞ അയച്ചോളാം. ജയിച്ച് കൊടിയും കുത്തി വരണ കൂട്ടരെ കുറിച്ച് കേട്ടറിഞ്ഞോ? അറിഞ്ഞു. നാളെ നൃത്തഗാന മത്സരങ്ങൾക്കായി അവരിവിടെ എത്തുന്നു. വരട്ടെ. പൊന്നാവരം കോട്ടയിലെ നൃത്തവേദിയിൽ കാലുകുത്തി നിന്ന് നടനമാടാൻ കേൾപ്പുള്ളവർ വരട്ടെ. കൊള്ളാം പ്രവണ്ണൂരച്ചൻ, നമുക്ക് സന്തോഷമായി. പക്ഷേ നമ്മുടെ പാദമെങ്ങാനും ഒന്ന് പതറിപ്പോയാൽ തേയും മാളും ഉൾപ്പെടെ നമുക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടേക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോകുന്നു. അങ്ങ് ധൈര്യമായിരിക്കും. Ah, 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 ah.
ശിവതാണ്ഡവമിതു കണി കണ്ടുണരു ಪಸನಿ ಸರಿ ಮಗರಿಗ ಸಗಪ ಮಗರಿ ಸರಿಗ ಸರಿ ದ ಧನಿ ದವ ಮಗಪ ಪ್ರೇಮ ಪಣಿ ದಮ ಪನಿ ಸರಿ ಗಾರಿ ಧನಿ ಸಗಮ ಪ ಮಗರಿ ಸ ಪದದ ಪಸದ ಧರಿನಿ ಸಗರಿಗ ಪ್ರೇಮ ಮರೆ ಪಪ ಮನಿನಿ ಪನಿನಿ ಸ ರಿಗ ಪ ಮಗರಿ ದ ಪನಿ ಸರಿ ಗರಿನಿ ಅಬದ ಧನಿ ದಬ ಪ್ರೇಮ ಪನಿ ದಪ ಮ ಪದದ ಪನಿನಿ ಸರಿನಿ ಸಗದ ಸರಿಗ ಪ കുലദേവതേനും തൃക്കണ്ണിൽ നിന്നൊരു തീനാളം ചൊരിയൂ ഈ നർത്തകിമാരുടെ നഗ്നപദങ്ങളെ അഗ്നി കൊണ്ടു പൊതിയൂ വർഷമേഘം വാസനമാക്കും വരുണ ഭഗവാനെ ഈ നൃത്തമത്സര മണ്ഡപത്തിൽ നീ സ്വർഗഗംഗയായി ഒഴുകി വരൂ ഒഴുകി വരൂ ഒഴുകി വരൂ സൂക്ഷിച്ചൊരു പൊന്നാപുരത്തമ്മേ ഇവിടെ പൊട്ടിക്കിളിർക്കട്ട് തൃക്കയിലേന്തുന്ന പൊന്നും തൃശൂലങ്ങൾ സൃഷ്ടിയുടെ ശില്പകലാശാലയിലെ സ്വർഗനന്ദിനിയല്ലേ നീ സ്വർഗനന്ദിനിയല്ലേ സർവാംഗ സുന്ദരി നീ എങ്ങനെയൊരു സംഹാര താണ്ഡവമാടും വിശ്വസംഹാര താണ്ഡവമാടും ചേട്ടനെന്താ ഇത്രയേറെ ആലോചിക്കുന്നത്? നിനക്ക് പറഞ്ഞാലുണ്ടോ മനസ്സിലാവുന്നു? നമുക്കാപത്തണയും മുമ്പ് കന്യയെ കൊല്ലണം, എന്നിട്ട് വേണം പാലുരുത്തി അവളുടെ കൂടപ്രതി ബാലയെ വകവരുത്താൻ. അമ്മ പറഞ്ഞത് ചേട്ടൻ ഓർക്കുന്നില്ല. കുറ്റം ആരി ചെയ്താലും കുറ്റമാണ്, തെറ്റ് ചെയ്തത് നമ്മുടെ അച്ഛനാണ്. നീ കറുവഞ്ചേരി കുറുപ്പിന്റെ മകനാണോടാ? അവളെ കൊന്നിട്ട് വേണം കോട്ടയ്ക്കുള്ളിൽ ചൂതിനിരിക്കാൻ. കുലയ്ക്കും കൊള്ളതാഴ്മയ്ക്കുമല്ല അമ്മ തെറ്റിദാലി അയച്ചു തന്നത്. പോന്ന ലക്ഷ്യം മറക്കരുത്. പൊന്നാപുരം പിടിച്ചെടുക്കാൻ ഇവർ കൂടി ഇരുന്നോട്ടെ, ബാക്കി കാര്യങ്ങൾ പിന്നീട് ആലോചിക്കാം. അവരുടെ കൂടാരത്തിൽ നാം കൂടെ താമസിച്ചും തുടങ്ങിയത് നമ്മെ സംശയിക്കാതിരിക്കാനും പ്രതികാരത്തിന് പഴുണ്ടാക്കാനും വേണ്ടിയാണ്. ഞാൻ ചിലത് കണ്ടുവച്ചിട്ടുണ്ട്, കണ്ടോളി. ബാലേ, അറിഞ്ഞും കണ്ടും അടുത്താൽ മതി.
അവരുടെ കൂടെ കൂടാരത്തിൽ കൂടിക്കൊള്ളാൻ ഞാൻ മൂളിയത് കൂടുതൽ കുരിക്കൽ വീഴാനല്ല, അത് തന്നെത്താൻ ഓർത്താൻ മതി. കന്നിക്കെപ്പോഴും കാക്കക്കെണ്ണും കരിനോട്ടവും തന്നെയാണ്. കോട്ട പിടിക്കാനും കേളുമൂപ്പനെ നേരിടാനും വഴി നോക്കി. ആരറിഞ്ഞു കോട്ട പിടിക്കാൻ നമുക്ക് അവരുടെ സഹായം വേണ്ടിവരില്ലെന്ന്? ശപഥങ്ങൾ ഓരോന്നും മറക്കാതിരുന്നാൽ നന്ന്. ഞാൻ മറക്കില്ല കന്നി. അവിടെ കണ്ണനും നമ്പിയുമല്ല, കന്നി പോലും എനിക്ക് കാര്യമല്ല. എന്റെ പുരുഷൻ കേമനാണേ. ഇരിക്കണം കുറുപ്പുന്നേരെ, തോൽവിയല്ലേ ജയത്തിലേക്കുള്ള തേര് തെളിക്കുക. ഇരിക്കൂ, അടുത്ത കളി ജയിച്ചു. വേണ്ട, പോറ്റെങ്ങാനും പോയാൽ എന്റെ കയ്യിൽ തരാൻ പണമില്ല. ഉയിര് പണയം വെച്ചാലും ഉസിരി വിടരുത്. നാളെയാവാം കളി. നാളെ ഇളയരാജാവിന്റെ ഊഴമാണ്. എന്നാൽ അതിന്റെ അടുത്ത് നാൾ വരാം. നീ ഇന്നും നിന്റെ നേരം അവരെ സഹായിച്ചില്ല. നാളെ പകരേറിയാൻ വരണത് ഇളയരാജാവാണ്. അപ്പോ തേനിയോടൊപ്പം നീയും ഉണ്ടാവണം. കൽപ്പിക്കുന്നത് കേൾക്കാൻ നല്ലത്. എനിക്ക് വയ്യമ്മാവ വയ്യ. ഞാൻ എത്ര കുറി പറഞ്ഞു കഴിഞ്ഞു. ഇക്കാണായ കളിക്കും ചതിക്കും കൂട്ടു നിൽക്കാൻ എനിക്ക് വയ്യ. ഞാൻ നിൽക്കില്ല. കരുവഞ്ചേരി കുട്ടികളുടെ തലയിരിക്കണകളി കണ്ണടിച്ച് വീട്ടണ്ട പകിട നോക്കി കളി. പകിട 12 കേളുമൂപ്പനെ തോപ്പിച്ച് തുന്നം പാടിക്കാൻ ഈ കളിയേറെയാണ് തിരുവടി. നാ പിന്നെ പിടിച്ചോ ഇരുളക്കൊക്കെ ഉണ്ടാവരുത്. ഇളയരാജാവ് എന്താണാവോ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നത്? കറുവഞ്ചേരി കുറുപ്പിന്റെ ആൺമക്കൾ എവിടെയാണെന്ന് ആലോചിക്കുകയായിരുന്നു. എന്റെ കന്നിക്കും അവരെ കണ്ടേ തീരും. അവളുടെ ചേച്ചി ബാലയ്ക്കും. ബാല എപ്പോഴും നിങ്ങളെ പറ്റി പറയാറുണ്ട്. അന്ന് കാളക്കൊമ്പിൽ നിന്നും അവളെ രക്ഷിച്ച കഥ. ഓഹോ, അങ്ങനെയോ? ബാലയെ കുറിച്ച് ഞാനും ഓർക്കുന്നതായി പറയാം. പറയാം പറയാം. വരൂ, നമുക്ക് കൂടാരത്തിലേക്ക് പോകാം.
ചിരാങ്കി രോമാഞ്ചം ചൂടി വരൂ മോഹവതി മധുരാങ്കി മാറിലെ ചൂടു തരൂ രൂപവതി രുചിരാങ്കി രോമാഞ്ചം ചൂടി വരൂ മോഹവതി മധുരാങ്കി മാറിലെ ചൂടു തരൂ രൂപവതി പൊത്തിപ്പൊതിഞ്ഞെങ്കിൽ ഒന്ന് കൊട്ടിപ്പറന്നെങ്കിൽ നിന്റെ നീന്തൽ പൊയ്ക തന്മടിത്തട്ടിൽ ഒരു നെയ്തലാമ്പലായി ഞാൻ വിടർന്നെങ്കിൽ ഓ ചൂടി വരൂ മോഹവതി മധുരാങ്കി മാറിലെ ചൂടു തരൂ രൂപവതി പടർന്നെങ്കിൽ നിന്റെ തൂവൽ കഴുത്തിൽ അരക്കെട്ടിൽ ഒരു നീലരത്നമായി ഞാൻ പതിഞ്ഞെങ്കിൽ ഓ രൂപവതി രുചിരാങ്കി രോമാഞ്ചം ചൂടി വരൂ മോഹവതി മധുരാങ്കി മാറിലെ ചൂടു തരൂ രൂപവതി കന്നിയുണ്ട് ഇന്ന് ഈ അറയിൽ ചൂതിന് വരുന്ന ഒരാരെന്നറിയുമോ? കേൾവി കേട്ട ഇളയരാജാവാണ്. Thank you.
പൊന്നാവരത്തമ്മയുടെ തിരുനടയിൽ ഇന്ന് ലക്ഷദീപം തെളിയണം. ആ ചതുരംഗത്തട്ടിൽ ഇന്ന് പ്രത്യേക പൂജയും വഴിപാടും നടത്തിയേക്കണം. കോട്ടയ്ക്ക് അകത്തേക്കൊന്ന് പോണമായിരുന്നല്ലോ. സമ്മതിക്കില്ലയോ? തീരെ സമ്മതിക്കില്ലയോ? എന്തെങ്കിലും കട്ടിവരി തന്നാല് ഒരു പത്യ സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മോഹൻ കണ്ടപ്പോഴോ എനിക്ക് മനസ്സിലായി വെള്ളം അടിക്കുന്നവനാണെന്ന്. താണ്ട ധാരാളം ദശമൂലാരത്തിൽ ചേർത്ത് കൊണ്ടുവന്നിരിക്കുക. അതാ കുടിച്ചു നോക്കിയത്. ആദ്യം കണ്ടപ്പോ ഒരു പരിചയമില്ലാത്ത പോലെ അങ്ങ് ഭാവിച്ചു കളഞ്ഞല്ലോ. വെള്ളമുണ്ടെന്ന് അറിഞ്ഞപ്പോ ഒരു സന്തോഷം. വെള്ളം അടിച്ച മനുഷ്യനും ആനയൊക്കെ ഒരുപോലാണ്. ഒരു കുപ്പിയല്ലേ അടിച്ചാല് വെള്ളം ചേർക്കാൻ വെച്ചിട്ടാ ഇതാ കുപ്പി അടിച്ച കുപ്പിയാണ് പിടി നമുക്ക് വേണോ? അങ്ങനെ അങ്ങനെ അടിച്ചോ. അങ്ങനെ അങ്ങനെ അടിച്ചോ. ഞാനേ ഒന്ന് അകത്തോട്ട് ഇങ്ങനെ അങ്ങോട്ട് കളി തുടർന്നാൽ എന്താണ് ഒരു രസം? തപസ്സിരിക്കുകയല്ലല്ലോ. ഈരം കമുങ്ങിന്റെ പാലിൽ പുഴുങ്ങിയ കളിയിടയ്ക്ക ശംഖ് നീട്ടിയ ചുണ്ണാമ്പ് വയനാടൻ പുകയില്ല. ഇതാ താമ്പ്. വേണ്ട. കരുന്നതൊന്നും പുറം കൈ കൊണ്ട് തള്ളരുത്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ആണുങ്ങൾ കളിക്കുമ്പോൾ പെണ്ണൊരുത്തിയെ കാഴ്ചയ്ക്കും സാക്ഷിക്കും ആവശ്യമില്ല. പറഞ്ഞേക്കണം. എന്തിന് ഇരിക്കെ കരുതുക? കരുത്തും കഴിവും ഉള്ള ഒരു കളിക്കാരനെ ഇനി പകരറിയ ഇന്നില്ല, ഇനി ഒരിക്കൽ. അങ്ങനെ ഉറപ്പിച്ചു പറയരുത്. ചൂത് കളിക്കാൻ എത്തിയ നിങ്ങളോടുള്ള ഇളയരാജാവെന്ന് പറയൂ. ആരുമായിക്കൊള്ളട്ടെ, നിങ്ങളോടുള്ള ദയവ് കൊണ്ട് പറയുന്നതാണ്. ഇനിയും വരും. മാളുവിനെ ഒരു നോക്ക് കാണുകയെങ്കിലും ചെയ്യാമല്ലോ. മാളു വേഗം പോയിക്കൊള്ളൂ. വരട്ടെ. വള്ളിയൂർക്കാവിലെ കന്നിക്ക് വയനാടൻ പുഴയിലിന്നാറാട്ട്
കൂടെ കുളിക്കാനിളം കാറ്റ് ഉറവ വിളിക്കാൻ മുളം കാട് ചോലക്കുളിരിഞ്ഞൊറിഞ്ഞു ചുറ്റി നീലക്കാർ കൂന്തലഴിച്ചുലമ്പി നിറതാളി തേച്ചു മെഴുക്കിളക്കി നീരാട് കണ്ണീ നീരാട് വള്ളിയൂർക്കാവിലെ കണ്ണിക്ക് വയനാടൻ പുഴയിലി നാറാട്ട് മാറിൽ കുരുത്ത പുളകങ്ങൾ താരുണ്യം ചാർത്തും ചമയങ്ങൾ നിന്റെ പൂവമ്പൻ ഒളിച്ചു കാണാൻ നീരാട് കണ്ണീ നീരാട് വള്ളിയൂർക്കാവിലെ കണ്ണിക്ക് വയനാടൻ പുഴയിലി നാറാട്ട് വെണ്ണമി കൊണ്ട് പൊതിഞ്ഞ മേനി വെള്ളിയോളങ്ങൾ പുണർന്ന മേനി നിന്റെ പൂവമ്പെന്ന് കാഴ്ച വയ്ക്കാൻ നീരാട് കണ്ണീ നീരാട് മന്ത്രമോതിരം മായമോതിരം ഇന്ദ്രജാല കല്ലുമോതിരം പൂക്കളെ അപ്സര സ്ത്രീകളാക്കും ഇത് ഭൂമിയെ സ്വർഗമാക്കും മന്ത്രമോതിരം മായമോതിരം ഇന്ദ്രജാല കല്ലുമോതിരം പൂക്കളെ അപ്സര സ്ത്രീകളാക്കും ഇത് ഭൂമിയെ സ്വർഗമാക്കും ഞാൻ ഈ മോതിര കൈ തൊടുമ്പോ നിന്മേലാകെ പൂത്തു കളിക്കും കൈ തൊടുമ്പോൾ നിന്മേലാകെ പൂത്തു തളിക്കും നിന്മുഖത്തെ താടി നീച്ച കൊഴിഞ്ഞു പോകും നിന്റെ കനക തലപ്പാവിൻ കെട്ടുകളഴിയും നാണിക്കും കൈകളാൽ നീ കണ്ണുപൊത്തും കോരിത്തരിക്കും മന്ത്രമോതിരം മായമോതിരം ഇന്ദ്രജാല കല്ലുമോതിരം അപ്സര സ്ത്രീകളാക്കും ഇത് ഭൂമിയെ സ്വർഗമാക്കും കച്ചയാകും പത്തു നിമിഷം കൊണ്ട് നീയൊരു പെൺകൊടിയാകും പൂച്ചൂടും പൊട്ടുതൊടും പുഞ്ചിരിക്കും പുടവമുറിക്കും മന്ത്രമോതിരം മായമോതിരം ഇന്ദ്രജാല കല്ലുമോതിരം പൂക്കളെ അപ്സര സ്ത്രീകളാക്കും ഇത് ഭൂമിയെ സ്വർഗമാക്കും Thank you.
നിന്റെ കവിളിൽ എൻ ചുടികൾ കുങ്കുമം താർത്തും ലാളിക്കും കൈകളിൽ ഞാൻ കോരിയെടുക്കും മടിയിലുറക്കും മന്ത്രമോതിരം മായമോതിരം ഇന്ദ്രജാല കല്ലുമോതിരം പൂക്കളെ അപ്സര സ്ത്രീകളാക്കും ഇത് ഭൂമിയെ സ്വർഗമാക്കും മന്ത്രമോതിരം എന്നെ ഇഷ്ടമാണ് എന്റെ പ്രാണനാണ് ഈ കഴുത്തിൽ താലി കെട്ടി സ്വന്തമാക്കാൻ ഞാൻ കാത്തിരിക്കും എനിക്കൊരു ശബ്ദമുണ്ട് എന്റെ കഴുത്തിൽ ആണൊരുത്തൻ മാലയിട്ടാൽ ആ ശബ്ദം എനിക്ക് നിറവേറ്റാൻ പറ്റില്ല കാര്യമെന്താണെന്ന് എന്നോട് പറയില്ല എന്റെ അച്ഛനെ ചതിച്ചു കൊന്ന കുറുപ്പിന്റെ മക്കളോട് പകരം ചോദിക്കണം അവരുമായിട്ടുള്ള അംഗത്തിൽ അങ്ങ് എന്നോടൊപ്പം വേണം നിശ്ചയമായും അംഗത്തിൽ ഞാൻ ഉണ്ടാവും എന്റെ തമ്പുരാൻ എനിക്കൊരു വാക്ക് തരുമോ സത്യമായി കറുവഞ്ചേരിക്കാരുടെ ഏറ്റുമുട്ടി അംഗത്തിൽ ഞാൻ മരിച്ചു വീണാൽ ബാലേ ആണും തൂണുമില്ലാത്ത പാലൊരു തറവാടിന് അങ്ങ് താങ്ങൻ തണലുമാകണം ഇല്ല ഇല്ല അങ്ങനെ പറയരുത് പകിട 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 ഈരാറ് പന്ത്രണ്ട് ആറൊറ്റ മൂന്നൊറ്റ ഒന്ന് നാല് പൊന്നാപുരം കാക്കും അമ്മേ പകിട 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 ഈരാറ് പന്ത്രണ്ട് മൂന്നൊറ്റ പകിട 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 ഈരാറ് പന്ത്രണ്ട് ഇളയരാജാവിന്റെ ഇന്നത്തെ കളി കെങ്കേമമാണല്ലോ പൊന്നാവരത്തെ പൊന്നു മുഴുവൻ വാരുന്ന ലക്ഷണമാ പകിട 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 ഉരുളുന്നില്ലല്ലോ എന്താ കൈ മരവിച്ചു പോയോ എറിഞ്ഞാലല്ലേ ഉരുളു അയ്യോ പേര് ആ കൈത്തണ്ടയിലെ രക്ഷയഴിച്ച് മാറ്റിയിട്ട് കളി തുടങ്ങാം എന്തിന് ഉടുവസ്ത്രം ഉരിഞ്ഞു വെച്ച് പകടക്കിരിക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കും എന്നാൽ ഞാൻ കളിക്കുന്നില്ല പറ്റില്ല നിർബന്ധമാണെങ്കിൽ ആചാരം ചെയ്ത് തോൽവിയേറ്റ് പോയിക്കോളൂ ആചാരം ചെയ്യാൻ മൂപ്പനന്റെ ഗുരുക്കളല്ല ആചാരം ചെയ്യാതെ ഇവിടെ ആരും പോയിട്ടില്ല ഓ കൽപ്പിക്കുകയാണോ അതെ തൊട്ടുപോകരുത് നോക്കാനാണോ ഭാവം അതെ എന്നോടോ അതെ എന്റെ അകത്തമ്മ പുറത്തേക്ക് എഴുന്നള്ളിയത് ഉണ്ടോ നമ്മ മനസ്സിലായി പിന്നെ അന്ന് തത്തുംപുറം മോളിൽ വടിയേ മനസ്സിലായോ പിന്നെ തിരുവടി ഞങ്ങളെ ഒന്ന് സഹായിക്കണം അയ്യോ ഞാൻ കോട്ടയിൽ കാവൽ നിൽക്കിയ ഇപ്പൊ പറ്റില്ല അതല്ല ഞങ്ങളെ അകത്തോട്ടൊന്ന് വിടണം ഞങ്ങളുടെ ഇളയ രാജാവ് രാവിലെ ഇവിടെ പകരം കഴിക്കാൻ പോകുന്നവ ഇത്രയും നേരമായിട്ടും കണ്ടില്ല
മാളു ഞാൻ മാപ്പിരിക്കുന്നു. മാളു പറഞ്ഞത് ഞാൻ കേട്ടിരുന്നെങ്കിൽ എനിക്ക് ഗതി വരില്ലായിരുന്നു. ഓ, പെൺവാക്ക് കേൾക്കുന്നത് പുരുഷന്മാർക്ക് കുറവല്ലേ? എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് തുറന്നുവിടെ. താക്കോൽ അമ്മാവന്റെ അറയിലാണ്. തുറന്നുവിട്ടാൽ തന്നെ കോട്ടയ്ക്ക് വെളിയിൽ പോകാൻ എളുപ്പമല്ല. ഈ വാതിലൊന്ന് തുറന്നു തന്നാൽ കോട്ടയ്ക്ക് പുറത്ത് കിടക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ആ മാളോ, ആരോ വരുന്നു. ആ നിങ്ങൾ ചോദിക്കുന്ന എന്ത് വേണമെങ്കിലും തരാം. താഴ്ത്തി അറയുടെ താഴ്ന്ന് തുറന്നു കൊടുക്കും. അമ്മാവിനറിയരുത്. പാവം, രാജകുമാരനെ തുറന്നു വിടുമോ? ഞാൻ ആ രാജകുമാരനെ അത്ര കണ്ട് സ്നേഹിച്ചു പോയി. പറയൂ, അമ്മാവൻ എത്തും മുൻപ് തുറന്നു വിടുമോ? ഇത്
കറുവഞ്ചേരിയിലെ മാണിക്യം, എന്റെ തറവാട്ടിലെ മാണിക്യം. എന്റെ അമ്മോ, ഇത് എന്തിനായി? നീ എന്തിനാണ് വന്നു? അല്ല, ഞാനല്ലേ തിരുവടി. ജീവൻ വേണമെങ്കിൽ പോയിൻ, പോകാൻ കൊന്നുകളയും ഞാൻ. കറുവഞ്ചേരിയിലെ മാണിക്യം, കറുവഞ്ചേരിയിലെ മാ ഞാൻ പൊന്നാവരം കോട്ടയ്ക്ക് ഉടമയുമാണ്.
ഇവിടത്തെ ഒരു വെള്ളിക്ക് പോലും ആർക്കും അവകാശമില്ല. ഞാൻ അങ്ങോട്ട് വരുന്നില്ല, നിനക്ക് പോകാം. ഓഹോ, മറ്റൊരു കേൾമൂപ്പനാകാൻ ശ്രമിക്കുകയാണ്. കടന്നു കളിക്കുകയാണ്. ഇറങ്ങിപ്പോയി, തൊട്ടു പോകരുത്. എടുക്കിൻ വാള്. ഈ പ്രതിമ ഇതിനു മുൻപ് ഇവിടെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇത് ശ്വസിക്കുന്നു. ശ്വസിക്കുക മാത്രമല്ല, ഇത് നോക്കൂ. ഞാൻ മനസ്സിലാക്കുന്നു, ഇതിവിടെ ഉള്ള കാലം വരെ നമുക്ക് സമാധാനം ഉണ്ടാവില്ല. ദയവ് ചെയ്ത് പറഞ്ഞയക്കണം. നടാടെ പറഞ്ഞുകൊണ്ട് ഞാൻ അനുസരിക്കുകയാണ്. ഞാൻ പോകുന്നു, തിരിച്ചു വരാനായിക്കൊണ്ട്. ദാസന്മാർ ഇപ്പോൾ തന്നെ ഇവിടെ ആവശ്യത്തിൽ കൂടുതലുണ്ട്. ദാസനാകാനല്ല, ദാഹം തീർക്കാൻ. കുടിനീര് കൊണ്ടല്ല, ചുടിച്ചോര കൊണ്ട്. തിരുവടിയെ ഞാൻ അയച്ചത് ജീവൻ കൊടുത്തും അവരുടെ ഒപ്പം നിൽക്കാനാണ്, വിട്ടുപോരാനല്ല. ഓർക്കണം, എനിക്ക് തെറ്റുപറ്റിപ്പോയി. വന്നതൊക്കെ വന്നു, ഇനി എന്ത് ചെയ്യണമെന്നാണ്? ഇനി ഈ കാത്തിരിപ്പ് ഞാൻ സഹിക്കില്ല. ആരാ അത്? കമ്മുവല്ലേ? അതെ, എന്റെ മോൻ. കമ്മു, അല്ലാരുന്നവിടെ? പൊന്നാപുരം കോട്ടയിൽ സുഖമായിരിക്കുന്നു അമ്മേ. എന്ത്? ഉപ്പാറ്റി വിഷമിക്കാതിരിക്കും. കാവിലമ്മയുടെ കാരുണ്യം കൊണ്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കലാശിക്കും. നമ്പിക്ക് നിറച്ച് വിളമ്പ് മക്കളെ. ഇതേ രാജാവിന്റെ കൈകൊണ്ട് വിളമ്പിപ്പോടെ അടിയന്റെ വയറ് നിറഞ്ഞു. ഓ, വയറ് മാത്രമേ നിറഞ്ഞുള്ളൂ, കണ്ണും തൊരലും നിറഞ്ഞില്ലേ? പാലൂരേക്ക് കാവിലമ്മ തന്ന കാവലാണ് നമ്പിയെന്ന് നിനക്കുന്നു. ആരുപോലുമില്ലാത്ത നമ്പിക്ക് ഇനി ഞങ്ങളാണ്. കേട്ടോ നമ്പി, ചങ്ങാതി നമ്പിയെ ചലിച്ചെങ്കിലും കേളുമൂപ്പന്റെ കഥ കഴിച്ചല്ലോ, നാട് രക്ഷപ്പെട്ടു. കണ്ണന്റെ ഈ കുറുമ്പ് കുറയ്ക്കേണ്ടിയിരിക്കുന്നു. അതൊക്കെ വരട്ടെ, ബാലയുടെ കഴുത്തിൽ നമ്പി നാഗമാല ചാർത്തിയിട്ട് മതി ശേഷം കാര്യങ്ങൾ. എനിക്കൊരാശ്വാസവുമായി, കെട്ടുകഴിഞ്ഞാൽ കറുവഞ്ചേരിയിലെ അച്ഛനില്ലാത്ത മക്കൾക്കെതിരെ ബാലയ്ക്ക് വാളെടുക്കേണ്ടി വരില്ല. ആ, ഇന്ന് തന്നെ പൂജാരിയെ വരുത്തി മുഹൂർത്തം നിശ്ചയിക്കണം. എനിക്ക് മതിയമ്മേ, തൃപ്തിയായി. കാവിലെ കരുനാഗങ്ങളെ സാക്ഷി നിർത്തി കത്തിനിക്കും തിരിക്കും മുൻപിൽ വെച്ച് ചൊല്ലണം. എന്റെ കാണപ്പെട്ട ദൈവമാണ് തമ്പുരാൻ. എനിക്ക് ഇവിടുന്ന് അല്ലാതൊരു പുരുഷനില്ല, ഇവിടുന്നില്ലാത്തൊരു കല്യാണ പന്തലില്ല. നീ എപ്പോഴേ എന്റേതായി കഴിഞ്ഞു. ഏഴ് നാൾ കൂടി കഴിഞ്ഞാൽ നിന്റെ കഴുത്തിൽ ഞാൻ നാഗമാല ചാർത്തും. തിങ്കൾ ഏഴിന് ഈ കാളികാവിലെ പൂജയ്ക്ക് മണികുട്ടും നേരം. അന്ന് രാത്രിയിൽ എന്റെ ബാലയോട് എന്റെ കഥകൾ മുഴുവൻ ഞാൻ പറയും. എവിടുന്നെന്നും ഏതെന്നും അറിഞ്ഞ് സ്നേഹിച്ചവളല്ല ഞാൻ. എന്റെ തമ്പുരാന് എന്താണ് എന്നോട് ഉരിയാടാനുള്ളത്? എനിക്ക് ഒത്തിരി പറയാനുണ്ട്, അതുകൊണ്ട് തന്നെ ഒന്നും പറയാൻ കഴിയുന്നില്ല. ഏഴ് നാൾ ഏഴ് യുഗങ്ങൾ പോലെ. അയ്യോ, കാവില് തിരി അണഞ്ഞല്ലോ. കല്യാണം ഇങ്ങി വന്ന് മൂക്കത്തെത്തി. കോഴിക്കോട്ട് അങ്ങാടിയിലേക്ക് പോയി നമ്പിയെ ഇതുവരെ കണ്ടില്ലല്ലോ. എന്ന് പറഞ്ഞാൽ എന്തെല്ലാം വാങ്ങണം? കല്യാണ പെണ്ണിന് പുടവാ, പട്ട് വവക്കാ, ബാലയ്ക്കാ മോതിരം, ശർക്കര ഉണ്ടാ. ഉമ്പ, നിന്റെ ഒരു ഉമ്പ. ഞാൻ നിന്നെ ഏറ്റവും കല്യാണക്കാരി പറഞ്ഞു. അവളുടെ ഒരു കൊതി ഉണ്ടല്ലയോ. കാളിയാവിലെ കാളപ്പോയിന് നിന്നെ ഞാൻ അംഗം വെട്ടു നോക്കിച്ചു. ¶¶
കണ്ണൻ ഇളയരാജാവ് ഇപ്പോഴും എന്റെ പേര് ഓർക്കുന്നുണ്ടല്ലോ രാജകുമാരിയും ഉണ്ടോ കൂടെ കോട്ടയിലേക്ക് വരൂ ഇതെന്താ വിന്നി ആരും അറിയണ്ട ഞാൻ പൊന്നാവൂർത്തേക്ക് പുറപ്പെടുകയാണ് അമ്മയോട് പറഞ്ഞേക്കൂ ഞാൻ പറഞ്ഞേക്കാം ഈ തത്ത വഴിയിൽ നിന്ന് കിട്ടി നമ്പിയുടെ കല്യാണത്തിന് നിന്നില്ലേ ആ താലികെട്ട് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയുമോ എന്റെ അച്ഛനെ കൊന്ന എന്റെ തറവാട് നശിപ്പിച്ച പാലൂർ ബാലയെ എന്റെ അനിയൻ താലികെട്ടി അത് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയും അവളെ ഞാൻ ഈ കോട്ടയിൽ വെപ്പാട്ടിയായി കൊണ്ടുവരും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കറുവഞ്ചേരി കുറുപ്പിന്റെ മൂത്തമാരാണ് ഞാൻ കണ്ണനല്ല കണാരൻ എന്റെ അനിയനാണ് കമ്മു നമ്പിയല്ല ഇളയരാജാവായി വന്നത് പാലൂര് ബാലയാണ് ഈ കല്യാണം നടക്കാൻ പാടില്ല ബാല ഞാനെല്ലാം അറിഞ്ഞു നീ വേഗം രക്ഷപ്പെടൂ തേയ് സത്യമാണ് ഈ പറയുന്നത് അതേപോലെ നിന്നെ എന്റെ സഹോദരി പോലെ ഞാൻ കാണുന്നു വേഗം രക്ഷപ്പെടൂ എങ്ങനെ പൊന്നാവൃത്തമ്മേ വരൂ വേണ്ട വരൂ ബാല വേണ്ട ഞാൻ പറയുന്നത് കേൾക്കൂ ബാല വേഗം രക്ഷപ്പെടൂ വേണ്ട തേയ് എന്നെ രക്ഷിച്ചാൽ കണാരൻ തേയെ കുന്നുകളെ കൊന്നോട്ടെ ഞാൻ മരിച്ചാലും നീ രക്ഷപ്പെടണം ഈ കോട്ടയിലെ കൊടിയ ആക്രമണങ്ങൾക്ക് എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം പൊന്നാവരം കോട്ട ഈ ആക്രമണങ്ങൾക്ക് കൂട്ടുനിൽക്കില്ല ഈ കോട്ടയിലെ ശാപങ്ങൾ കഴുകി ശുദ്ധമാക്കാൻ എന്റെ രക്തം ഒഴുകിക്കൊള്ളട്ടെ പോകൂ വേഗം പോകൂ കണാരനെത്തി പോകൂ ചാടിക്കൊള്ളു പുറത്തേക്ക് ചാടിക്കൊള്ളു Thank you.
കാല് രക്ഷപ്പെട്ടു. കമ്മു വേഗം പറ്റുള്ളിൽ. ഈ രക്ഷയുണ്ടെങ്കിൽ ഏട്ടന്റെ മന്ത്രശക്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ കോട്ട കടക്കാൻ അമ്മാവിന്റെ രക്ഷ സഹായിക്കും. കേളുമൂപ്പിന്റെ രക്ഷ നീ അവനെ കെട്ടിക്കൊടുക്കുകയാണല്ലേ? ഞാൻ നാട്ടിലില്ലാത്ത പക്കം നോക്കി എന്റെ ബാലയെ തത്തയാക്കിക്കൊണ്ടുവന്ന നാണം കെട്ടവനെ. കടകളാവൃത്ത് മനസ്സില്ല. കാണട്ടേനിന്റെ ചങ്കൂറ്റം. മടിയിൽ കിടന്നാണ് മരിച്ചതെന്ന് എനിക്ക് വേണ്ട ശിക്ഷ കിട്ടിയെന്ന് പറയും. എനിക്ക് നീ ഇറക്കകത്ത് കാലുകുത്തരുത്. ബാലേ, എന്തുണ്ടായി പാപ്പവർച്ചയ്ക്ക്? കടത്തനാട്ടിലെ പോരാളികൾ കള്ളം ചൊല്ലി പെണ്ണിന്റെ ഉള്ളുമായിക്ക് ചരിത്രമുണ്ടോ? ഇല്ല. അതിനിപ്പോ ഇവിടെ എന്തുണ്ടായി? നിനക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചിറങ്ങിയ ഈ നമ്പിയുടെ മുഖത്ത് നോക്കി പുലിയക്കുടി പറപ്പിക്കാൻ വാളെടുക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു ബാലേ? നമ്പി കറുവഞ്ചേരി കുറുപ്പിന്റെ മകൻ കമ്മു എന്ന് പറഞ്ഞു. പൊന്നാപുരം കോട്ടയിൽ തത്തയായി കിടന്നപ്പോൾ ഞാൻ അറിഞ്ഞു കണ്ണൻ എന്ന കള്ളപ്പേര് ചൊല്ലി കോട്ടയിൽ കഴിയുന്ന നിങ്ങളുടെ ഏട്ടൻ കണാറിൽ നിന്ന് ഞാൻ എല്ലാം അറിഞ്ഞു. അതെ, ഞാൻ കമ്മുവാണ്. എന്റെ അച്ഛൻ ചെയ്ത ചതിക്ക് ശിക്ഷ അനുഭവിക്കാനുള്ള മകൻ കമ്മുവാണ്. ഏഴ് നാൾക്ക് മുമ്പ് ഏഴിലം പാലച്ചുവട്ടിൽ വെച്ച് കൂവളപ്പൂ പറിച്ച് നിന്റെ മുടിയിൽ ചൂടിയ കമ്മുവാണ് ഞാൻ. കാളികാവിലെ പൂജയ്ക്ക് മണികുട്ടിൽ നേരം നിന്റെ കഴുത്തിൽ നാഗമാല അണിയിക്കുവാൻ കാത്തിരുന്ന കമ്മുവാണ് ഞാൻ. ബാലേ, നീ നിന്റെ ശബ്ദം നിറവേറ്റു. എന്റെ ശിരസ് നിന്റെ കൈകൊണ്ട് തന്നെ അരിഞ്ഞു വീഴ്ത്തു. കാവിലമ്മേ, എനിക്കെന്തിന് ഈ ജന്മം തന്നു?
ഈ പടയിൽ കിടന്ന് കണ്ണടക്കാൻ കൊതിച്ച എനിക്ക് എന്തിനീ വാളും ശക്തിയും തന്നു. നമുക്ക് ജന്മം തന്ന നാട് ഈ കഥ ചോരയിൽ കുറിച്ചോട്ടെ. നിങ്ങൾ വാളെടുക്കും, എന്റെ തലയെറിയും. ശരിയാണ്, ഞാൻ തളർന്നുകൂടാ. എന്റെ അച്ഛനെ ചതിച്ചു കൊന്ന ഈ വംശത്തെ ധീരോടെ അറക്കണം. ഈ നാട് പഠിപ്പിച്ച നീതി ഇവിടെയും പുലരട്ടെ. നിങ്ങളും വാളെടുക്കും. ഇല്ല, ഞാനൊരു പെണ്ണിനോട് പൊരുവില്ല, അതും എന്റെ എല്ലാമായ പെണ്ണിനോട്. എനിക്കുറ്റവനും ഉടയവനും ഇവിടുന്നാണ്. എന്റെ തമ്പുരാന് എന്റെ ശപഥം നിറവേറ്റാനായി ഇവിടുന്ന് വാളെടുക്കണം. ഒരു ശത്രുവിനോട് ഏറ്റുമുട്ടും പോലെ എന്നോട് പൊരുതണം. മംഗളം പഴിക്കട്ടെ. അപ്പോ ആരൊക്കെ എത്തിയിട്ടുണ്ട്? പൊന്നിയത്തുനിന്ന് കുഞ്ഞാലി വരിക്കാർ വന്നിട്ടുണ്ട്. കതിരൂർ വിരുക്കണം എത്തിയിട്ടുണ്ട്. വധേനെ കുറിപ്പ് പൊന്നിയത്തിലേക്ക് പോയിരിക്കേ. കത്തിച്ച് ഇരുന്നാട്ടെ. കല്യാണത്തിന് ഒരുങ്ങോ നോക്കിട്ട്. എന്തുണ്ടായി? മൺമറഞ്ഞ എന്റെ അച്ഛന്റെ ചിതയിലെ മണ്ണും ചാരവും എടുത്ത് മുന്നെ ഞാൻ ചെയ്ത ശപഥം ഈ മുഹൂർത്തത്തിൽ നിറവേറ്റുകയാണ്. എന്റെ അച്ഛനെ ചതിച്ചു കൊന്ന കറുവഞ്ചേരി കുറുപ്പിന്റെ മക്കളോടുള്ള പ്രതികാരം. അറിയാതെ ഞാൻ മനസ്സിൽ വരച്ചു പോയ പുരുഷൻ കറുവഞ്ചേരിയിലെ ഇളയ സന്താനമാണ്. അതെ, ഞാൻ കറുവഞ്ചേരി കുറുപ്പിന്റെ മകൻ കമ്മുവാണ്. അച്ഛൻ ചെയ്ത ചതിക്ക് ഞാൻ ബലിക്കല്ലിൽ നിൽക്കുകയാണ്. പാടില്ല, ഇത് അംഗത്തല്ല, കല്യാണ പന്തലാണ്. അംഗം കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇവിടെയല്ല. ഈ അംഗം പൊറുക്കില്ല, നാടും കഴിക്കില്ല, നാമത് പൊറുക്കില്ല. പൊരുതി മരിക്കാൻ പഠിപ്പിച്ച കടത്തനാട് ഇത് പൊറുത്തേ തീരും. ബാലക്കുറുമി വീശ. എനിക്ക് മാപ്പ് തരൂ. ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ അന്ന് മോൻ മാലയിട്ട് കൊണ്ടുവരുന്ന പെണ്ണിനെ കെട്ടിപ്പിടിച്ചുമ്മ വയ്ക്കാൻ കണ്ണും നട്ടിരിക്കുകയാണ് എന്റെ അമ്മ. അമ്മേ, എനിക്ക് മാപ്പ് തരൂ. Thank you.
എന്റെ പ്രാർത്ഥന കളരി ദൈവങ്ങൾ കേട്ടു. എന്റെ തമ്പുരാനെ എന്നെ ഒന്ന് ആ മടിയിൽ കിടത്തു. നിന്റെ കാര്യമുണ്ട്. ഞാൻ സമാധാനത്തോടെ മരിക്കട്ടെ. എന്നോട് ചെയ്ത സത്യപ്പെടി കണ്ണി കണ്ണി അമ്മേ. എന്റെ കണ്ണിയെ ഞാൻ അങ്ങയെ ഏൽപ്പിക്കുന്നു. ഈ നാട്ടിലും ഈ തറവാട്ടിലും പൊൻവിളക്കായി നിങ്ങൾ വാഴണം. പൊന്നാവരം കോട്ടയുടെ മന്ത്രത്താക്കും. എണ്ണിയാൽ ഒടുങ്ങാത്ത പാവങ്ങൾക്ക് ഇത് വാതിൽ തുറന്നു. പറ്റിച്ചും പിടിച്ചുപറിച്ചും കൊള്ളയടിച്ചും കൂത്താടുന്ന ഇത്തരം പൊന്നാവരം കോട്ടകൾ ഒന്നൊഴിയാതെ ഈ മണ്ണിൽ നിന്നും മറയട്ടെ. Thank you.